അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രഭാത പേരിയിലേക്ക് സ്വാഗതം. ശ്രോതാക്കൾ, എൻ്റെ ശബ്ദങ്ങളെ ആവേശത്തോടെ സ്വീകരിച്ച മുഴുവൻ ശ്രോതാക്കൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നൊരു ചെറിയ വിഷയം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ദിക്ർ ചൊല്ലുന്നവരാണ്. ധാരാളം ദിക്ർ നാം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവരാണ്. ദിക്റിന് ചെറിയ മഹത്വമൊന്നുമല്ല. മരണാന്തര ശേഷം ബഹുമാനപ്പെട്ട ഹസനൽ ബസറി റളിയല്ലാഹുവിനെ സ്വപ്നം കണ്ട വ്യക്തിയോട് ഹസനൽ ബസറി തങ്ങള് ബർസഖിയായ ലോകത്തു നിന്നുള്ള ആ സ്വപ്ന ദർശനം നൽകിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ നിന്ന് പറഞ്ഞത്, എനിക്ക് ഖബറിൽ ഏറ്റവും ഉപകാരം കിട്ടിയതായിട്ട് കണ്ടതൊന്ന് രാത്രി നിസ്കാരവും മറ്റൊന്ന് ദിനേന എന്നോണം എന്റെ നാവിൻ തുമ്പിൽ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ദിക്റുമായിരുന്നു. ആരും വലിയ കാര്യമായി കാണാത്ത ചില സംഗതികൾ, തന്റെ നാവുകൊണ്ട് പറയുന്ന ദിക്റുകൾ, അതിന് വലിയ മഹത്വവും വലിയ എഫക്റ്റീവായിട്ടുള്ള ഖബറിൽ പോലും വലിയ ഫലം ചെയ്യത്തക്ക വിധത്തിലുള്ള ഖനമുണ്ട് എന്നതുമൊക്കെ തിരിച്ചറിയുന്ന സാഹചര്യമാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഹദീസുകളിൽ അങ്ങനെ തന്നെയാണ്, ഒരു സുബ്ഹാനല്ലാ എന്ന് പറയുന്ന ആ ഒരു സൗണ്ട്, അതിന് വലിയ സമയമോ വലിയ അധ്വാനമോ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് വായും തുമ്പിൽ പറയാൻ പറ്റിയ ഒരു വാചകമാണ് സുബ്ഹാനല്ലാ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് നാവിന് വളരെ ലഘുവായതും കനം കുറഞ്ഞതും അതേസമയം മീസാൻ തുലാസിൽ വലിയ കനമുള്ളതാണ് എന്നും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞത്, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഒരാൾ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ഒരു വട്ടം പറഞ്ഞാൽ, ഗുരിസത്ത് ലഹു നഖ്ലതും ഫിൽ ജന്ന, സ്വർഗത്തിൽ അവന് ഒരു ഈന്തപ്പന മരം നട്ടുപിടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ഈ ദുന്യവിയായ നശ്വരമായ ഈ ലോകത്ത് പോലും ഒരു തൈ നട്ടുപിടിപ്പിക്കാൻ എത്രയോ സമയമെടുക്കും. പക്ഷേ അതാണെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും സ്ഥാനമില്ലാത്ത ഒരു മരമായിരിക്കും. ഭൂമിയുടെ, ദുനിയാവിൻ്റെ, ഈ നാം ജീവിക്കുന്ന ഭൗതിക ലോകത്തിൻ്റെ അവസ്ഥ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര മാഹാത്മ്യം പോലും അള്ളാഹു അതിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെയുള്ള ഈ മരം നട്ടുപിടിപ്പിക്കാൻ പോലും ഒരു പുരുഷായുസ് മുഴുവനും വേണം അതിന്റെ ഫലം നമുക്ക് ഒന്ന് കഴിച്ചു കിട്ടാൻ. എന്നാൽ ഒരു ഈന്തപ്പനം മരം നടാൻ ഇവിടെ ഒരുപാട് പ്രയാസങ്ങളും നട്ടുകഴിഞ്ഞാൽ അത് ശാശ്വതമായി നമുക്ക് ലഭിക്കുകയില്ല എന്നുമുള്ളതൊക്കെ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ വിപരീത ദിശയിൽ നാം കാണുന്നത് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുള്ള അനശ്വരമായ, അത് ലഭിച്ചാൽ വലിയ വിജയമാണെന്നുറപ്പുള്ള ആ ലോകത്ത് ഒരു സുന്ദരമായ ഫലപുഷ്ടമായ നിലനിൽക്കുന്ന എന്നും നമുക്ക് സന്തോഷിക്കാൻ ഉതകുന്ന ഒരു ഈന്തപ്പന മരം നമ്മുടെ അക്കൗണ്ടിൽ വരാൻ ഒരു സുബ്ഹാനല്ലാഹി വബിഹംദിഹി പറഞ്ഞാൽ മതിയെന്ന്. മൻകാന മൻഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഗുരിസത് ലഹു നഖ്ലതും ഫിൽ ജന്ന, എന്തൊരു വലിയ സംഗതിയാണ്. സ്വർഗത്തിൽ ഒരു വടി വെക്കാനുള്ള സ്ഥലം, ഇന്ന മൗലി അസൗത്തിൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വടി ഇങ്ങനെ വെക്കാനുള്ള, ഒരു വര വരക്കാനുള്ള അത്ര, ഒരു വടി വെക്കാനുള്ള സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു വര വരക്കാനുള്ള അത്ര സ്ഥലം കിട്ടുക എന്നുള്ളത് ഖൈറു മിനദ്ദുനിയാ വമാ ഫിഹ, ദുനിയാവും അതിലുള്ള മുഴുവനും, മുഴുവൻ നിധികളും മുഴുവൻ അധികാരങ്ങളും സ്വാധീനങ്ങളും ഒക്കെ കിട്ടുന്നതിനേക്കാൾ വലുതാണ്. വോട്ട് സമയത്തൊക്കെ ഓരോരുത്തർ സുബ്ഹാനല്ലാഹ്ക്ക് പകരം ഇലക്ഷൻ സമയത്തൊക്കെ വായും തുമ്പിലൂടെ വരുന്നത് മറ്റു ചില തെറികളാണ്. അള്ളാഹു സഹായിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളുടെ അണികളാണെങ്കിൽ അത് പെറ്റ തള്ള സഹിക്കാൻ പോലും പറ്റാത്ത വലിയ തെറി വാചകങ്ങളായിരിക്കും പറയുക. അത് ദുനിയാവിലെ ഒരു പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡിവിഷന്റെയോ ഒക്കെ എം പി സ്ഥാനമോ മറ്റോ ലഭിച്ചപ്പോഴുണ്ടാകുന്ന
ആർക്കോ ലഭിച്ചതിന്റെ പേരിലുള്ള ആവേശമാണ് ഇവന്മാർ കാണിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഈ ദിക്കർ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അവന് കിട്ടുന്നത് ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ ഇന്ന് വേണ്ട ഭൂലോകത്തിന്റെ മുഴുവൻ ഭരണം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് എന്നും അതിലുള്ള മുഴുവൻ സ്വത്തുക്കൾ ലഭിക്കുന്നതിനേക്കാൾ വലിയ ഖൈറാണ് എന്ന് പറയുമ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും ആഖിറത്തിൽ കിട്ടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, ഖൈറു മിനദ്ദുനിയാവു മാ ഫിഹ, ആ സ്വർഗത്തിൽ ഒരു ചെറിയ ഒരു വരവരക്കാനുള്ള അത്ര, ഒരു വടി വെക്കാനുള്ള അത്രയും സ്ഥലം കിട്ടുക എന്നുള്ളത് ദുനിയാവ് അതിലുള്ളത് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ വലിയ ഖൈറാണെന്ന് പറയുമ്പോൾ രണ്ടും തമ്മിൽ താരതമ്യപ്പെടുത്തിയാൽ എത്ര വലിയ വ്യത്യാസം ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ദുനിയാവിൽ നാം പറയുന്ന തെറിവാചകങ്ങൾ അല്ലെങ്കിൽ കൊച്ചാക്കുന്ന വാചകങ്ങൾ, ഒരുപക്ഷെ ആരും ശ്രദ്ധിക്കാത്ത ഒരു അഭിപ്രായം പറയൽ, അതുപോലും ആഖിറത്തിൽ വലിയ തിരിച്ചടിയായേക്കാം എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു തങ്ങൾ. നോക്കൂ, ഇന്നൽ അബ്ദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വാചകം അങ്ങനെ തന്നെ ഞാൻ വരും വെച്ച് തരികയാണ്. ഒരു കലർത്തിക്കൂട്ടലോ വിശദീകരണവും ഇല്ലാതെ ഞാൻ പറയാം. ഇന്നൽ അബ്ദ, ഒരു തീർച്ചയായും അള്ളാഹുവിന്റെ ഒരു അടിമ, ഒരു മനുഷ്യൻ, ലയതകല്ലമു ബിൽ കലിമ, ഒരു വാക്ക് അയാൾ സംസാരിക്കും, ലായുൽഖി ലഹ ബാലൻ, അത് വലിയ ആരും ശ്രദ്ധിക്കാത്ത, അതിനൊരു വലിയ വിലയോ നൽകപ്പെടാത്തൊരു വാചകമായി അതങ്ങ് പോവും, ആരും വലിയ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല, അവൻ പോലും അതൊരു കാര്യമായ ഒരു വേദനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പ്രശ്നമാകുന്നതോ ആയ ഒരു വാചകമാണെന്ന് കരുതിയിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ അത് വലിയ സംഗതിയായി മാറിയിട്ടുണ്ടാവും. ഖലീഫ, 70 വർഷത്തോളം നരകത്തിൽ വീണ് കത്തിക്കരിഞ്ഞ് തിളച്ചു മറിയാനും ശിക്ഷ അനുഭവിക്കാനും നരകത്തിൽ താണുപോകാനും 70 വർഷത്തിന്റെ അത്രയും ദൂരം നരകത്തിലേക്ക് താണു പോകാൻ സാധ്യതയുള്ള വലിയ ഒരു ദുരന്തവാചകമായി അത് പരിണമിച്ചേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഞാൻ ആകത്തുകയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇതല്ല. ദിക്ര് നമ്മൾ ചൊല്ലുന്ന സമയത്ത് എങ്ങനെയും ചൊല്ലിയാൽ കൂലി കിട്ടുന്നതാണ്, പക്ഷെ അതിന്റെ പരിപൂർണമായ രൂപം ബഹുമാനപ്പെട്ട അല്ലാമ ഷെയ്ഖ് അബ്ദുല്ലാഹി ബിൻ അസ്ഹബ് ബിൻ അലി യാഫിഈ റഹിമഹുല്ലാഹു വനഫഅന ബി, ബഹുമാനപ്പെട്ട യാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഇർഷാദുൽ യാഫിഈയിൽ പറയുന്നുണ്ട്, ദിക്ര് ചൊല്ലാനിരിക്കുന്ന സമയത്ത് 7 ഷർത്തുകൾ പാലിക്കണം. 1, ഹാലദിക്കിരിക്ക മുതഹിറൻ, ശുദ്ധിയുള്ളവനായിരിക്കണം. നലീഫൽ ഫമി, വായ വൃത്തിയുള്ളവനായിരിക്കണം. മുസ്തഖ്ബിലൽ ഖിബ്ലത്തി, ഖിബ്ലക്ക് മുന്നിട്ടവനായിരിക്കണം. മുതഹശ്യൻ മുതദല്ലിലൻ, വളരെ താഴ്മയോടെ വളരെയധികം പിന്നെ അവന്റെ ഭക്തി സാന്ദ്രമായ നിലക്ക് വളരെ ഭക്തിയോടെ വേണം ഇരിക്കാൻ. പിന്നെ മുത്തിരിഖ റഅ്സി, അത് പ്രത്യേകമായി പറയുന്നുണ്ട്, തല താഴ്ത്തിയിട്ടാണ് ഇരിക്കേണ്ടത്. ആരും എന്തും വിചാരിച്ചോട്ടെ, വലിയ സൂഫിയാണെന്ന് പറഞ്ഞോട്ടെ, അതിന്റെ നിയമം അങ്ങനെയാണ്, ആ നിയമം പാലിക്കുകയാണ്, നമ്മൾ അഹങ്കരിക്കുകയല്ല. തല താഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ തല ഉയർത്താൻ നാണിച്ചുകൊണ്ട് തല താഴ്ത്തിക്കൊണ്ട് വേണം. പടച്ചവൻ എത്ര വലിയ മഹത്വമുള്ളവനാണവൻ, അവന്റെ ആ ബഹുമാനവും മഹത്വവും ഒക്കെ അവന്റെ ഹൈബത്തൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് തല താഴ്ത്തിയിരുന്നിട്ടാണ് പറയേണ്ടത്. ഹുളൂറിൻ, അതുപോലെ ശരിക്കും ഹൃദയ സാന്നിധ്യത്തോടെ വേണം. മുറാഖിബത്തിൻ, അള്ളാഹു നോക്കുന്നുണ്ട് എന്ന ആ ചിന്തയോടെ വേണം, അള്ളാഹു നമ്മിലേക്ക് നോക്കുന്ന എന്ന ചിന്തയോടെ. ഫി മൗലി ഖാലിൻ, ഒരു ആരുമില്ലാത്ത ഒരു സ്ഥലത്തായിരിക്കണം, ഏകാന്തമായ ഒരു സ്ഥലത്തായിരിക്കണം. നലീഫിൻ, ശുദ്ധിയുള്ള സ്ഥലത്തായിരിക്കണം. മുലിലിമിൻ, കഴിയുന്നതും ഇരുട്ടായ സ്ഥലത്തായിരിക്കണം ദിക്ര് ചൊല്ലാനിരിക്കേണ്ടത്. ശരിക്കും ദിക്ര് എഫക്റ്റീവ് ആവുന്ന ഒരു രൂപമാണ് ഈ പറഞ്ഞത്. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ആളുകളുടെ ആ വിജയത്തിന് കാരണമായ ദിക്റുകൾ ചൊല്ലാനും അവർ പറഞ്ഞിട്ടുള്ള ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് പറയുവാനും ഏകനായ റബ്ബ് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ദിക്ര് ചൊല്ലി ചൊല്ലി നാവ് നനഞ്ഞുകൊണ്ട് മരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ർ കൊണ്ടാക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യമേകട്ടെ, കുടുംബത്തിനും. അസ്സലാമു അലൈക്കും.